Hi everyone, welcome to Eminent PSC. In the number discussing Amona, Panchayat Secretary, BDO, Municipal Secretary, Turing a postigal petia. Above, e postigal day, notification, under the number Pradishikund. Otherwise, the ne, e parana, oro jolical and dana, other qualification in the venom. Younger and prepare and Turing a carrying on e video number discussing. Above the matter, e jolical at the ne petinamkunoka. Namanoko and get near the BDO, Panchayat Secretary, Municipal Secretary, Turing a lam, oro different departmental the key lino, Rural Development Department, Urban Affairs, in a different department. Ipa in a different department, Ipelanguda Unich, Tadesha Soimparana Vagupa, Alengil, Department of Local Self Governments in the Peri Lake Akirikan. Adunda than Ipa in the Ella postigal lake mula recruitment or single exam itanaka. Param local self governments, secretary in the post site the Maritunda. Oro Sarat the posting over Panchayat, the Panchayat secretary, municipality over the municipal secretary, in Oro postigal lake Arikam, Varanangilum. Adana totally a departmental secretary in local self-government എന്നുള്ള രീതിയിലാണ് വരിക PSC notification വിളിക്കുമ്പോൾ മോസ്റ്റ് പ്രോബബിളി ആ ഒരു പേരിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പേരിലും വരാം പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം ഉള്ളതുകൊണ്ട് ആ ഒരു പേരിൽ വരാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ജോലി എന്താണ് എന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പഞ്ചായത്ത് സെക്രട്ടറി എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അതിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അവിടെ നടക്കുന്ന ഭരണസമിതിന്റെ തീരുമാനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൂടാതെ അവിടെ നടപ്പാക്കുന്ന ഗവൺമെന്റ് പ്രോഗ്രാമുകളുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അപ്പോൾ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാമുകളുടെയും അതിന്റെ ഭരണത്തിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കുകയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ട അസിസ്റ്റൻസും എല്ലാം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിലോട്ട് വരുമ്പോഴും മുനിസിപ്പാലിറ്റിക്ക് വരുമ്പോഴും ഇതേ രീതിയിലുള്ള ജോലികൾ തന്നെയാണ് അതായത് ആ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ഒക്കെ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ അതിന്റെ ഭരണത്തോടൊപ്പം തന്നെ അവിടെ വരുന്ന ബാക്കിയുള്ള സ്കീമുകളുടെ ഒക്കെ ഇംപ്ലിമെന്റേഷനും ഒക്കെ ഇവരുടെ ഭാഗമായിട്ട് വരുന്ന ജോലികൾ തന്നെയാണ് അപ്പോ ഇനി ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 36 വയസ്സാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് 36 വയസ്സാണ് അതായത് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ഈ ജാനുവരി 1 വെച്ചായിരിക്കും നോക്കുന്നത് 2023 ജനുവരി 1 വെച്ച് 36 വയസ്സ് കഴിയാതിരുന്നാൽ മതി ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റേതൊരു ഡിഗ്രി എക്സാമുകൾ കേരള പി എസ് നടന്ന ഏതൊരു ഡിഗ്രി എക്സാമുകൾ പോലെ തന്നെ ഒരു ഡിഗ്രി വേണമെന്ന് മാത്രമാണ് ഇതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡിഗ്രി വേണം മാക്സിമം ഏജ് 36 അതിനകത്തായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇനി ആ ഏജിൽ തന്നെ ഒ ബി സി കാറ്റഗറിക്കാർക്ക് 3 വർഷത്തെയും എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് 5 വർഷത്തെയും ഇളവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കി ഇതിന്റെ സാലറി എന്ന് പറയുന്നത് പുതിയ സാലറി സ്കെയിൽ വെച്ചുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുക പക്ഷേ എന്നാൽ പോലും ഇതിന്റെ ഒരു സാലറി എന്ന് പറയുന്നത് ഒരു 50,000 മുകളിലായിരിക്കും ഇവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എല്ലാ അലവൻസും എല്ലാം കൂടി വരുമ്പോൾ 50,000 പ്ലസ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെയാണ് അതായത് കേരള പി എസ് സി നടന്ന എക്സാമുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കെ എസ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസിലേക്കുള്ള പോസ്റ്റാണ് ഇതെന്ന് പറയാം കാരണം ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇതിന്റെ ഡയറക്ട് അപ്പോയിന്റ്മെന്റ് അപ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസർ ആയിട്ട് കയറാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുവഴി കയറുന്ന ഒരാൾക്ക് പിന്നീട് കെ എസ് എക്സാം എഴുതുമ്പോൾ അത് ഗ്രൂപ്പ് 3 കാറ്റഗറിയിൽ നിന്ന് അവർക്ക് എഴുതാൻ കഴിയും ഗ്രൂപ്പ് 3 കാറ്റഗറിയിൽ ഒരു ഓഫീസറായിട്ടാണ് കെ എസ് എഴുതാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ പ്രൊമോഷൻ എന്ന് പറയുന്ന സെക്രട്ടറി ആയിട്ട് കയറുന്ന ഒരാൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ ഈ രീതിയിലുള്ള പ്രൊമോഷണൽ പോസിബിലിറ്റീസും ഈ പറയുന്ന ജോലിയിൽ നിന്നൊക്കെ ലഭ്യമാവുന്നതാണ് ഇനി എങ്ങനെയായിരിക്കും ഈ എക്സാം എന്ന് നോക്കിയാൽ കേരള പി എസ് സിയുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിന്റെ പാറ്റേണിൽ തന്നെയായിരിക്കും ഇതിന്റെയും അതായത് ഒരു പ്രിലിമിനറിയും മെയിൻസും ഒക്കെ ഉള്ള രീതിയിൽ തന്നെയായിരിക്കും പ്രിലിമിനറി ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള അതേ സിലബസ് പ്രകാരം തന്നെയുള്ള പ്രിലിമിനറി ആയിരിക്കും മെയിനിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു 10 മാർക്കിന് മുകളിലുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതാണ് മെയിൻസിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ പ്രിലിമിനറിക്കാണെങ്കിലും മെയിൻസിലാണെങ്കിലും മാറുന്ന രീതിയിൽ തന്നെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാക്കാൻ കഴിയൂ അല്ലാതെ ടിപ്പിക്കലായുള്ള ഒരു പി എസ് സിയുടെ പഴയ ഒരു പാറ്റേണിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് പാസ്സാക്കാൻ കഴിയില്ല അപ്പോൾ വളരെ വ്യക്തമായും കൃത്യമായും കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ റീസെന്റ് നടന്ന എക്സാമുകൾ നോക്കുകയാണെങ്കിൽ എമിനൻ പി എസ് സി ഞങ്ങൾ പ്രിഡിക്ട് ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യനുകളും ഞങ്ങളുടെ ആ ഒരു ടീച്ചിങ് പാറ്റേണിൽ തന്നെയുള്ള ചോദ്യങ്ങളുമാണ് പറഞ്ഞത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നു അത് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അടുത്തു വന്ന സെക്രട്ടേറിയൽസിന്റെ റിസൾട്ടൊക്കെ ഇത് ശരിവെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ BDO പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഈ പോസ്റ്റുകളിലേക്കുള്ള പുതിയ ബാച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ബാച്ച് ഈ വരുന്ന മാസം തന്നെ എമിനൻ പി എസ് സി സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായി
സ്ക്രീനിൽ നൽകിയിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.